പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പൂരൂരുട്ടാദിയുടെ പ്രത്യേക ഫലങ്ങളാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധപ്പെട്ടവരിലേക്കും ഈ വിഷയം പരമാവധി എത്തിക്കും എന്ന പ്രതീക്ഷയോടു കൂടി നേരെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പൂരൂരുട്ടായ നക്ഷത്രക്കാർ ഇവർ സമാധാനപ്രിയരും അതേപോലെ തന്നെ ബുദ്ധിയുള്ളവരും ആയിരിക്കും. ഇവരുടെ ജീവിതം വളരെയധികം സന്തോഷപൂർണമായിരിക്കും. കൂടാതെ ഇവരുടെ ബുദ്ധിയും സമാധാനപ്രിയവും ജീവിതത്തെ പരിപോഷിപ്പിക്കും. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം ഉള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ. കൂടാതെ തന്നെ ധർമാനുഷ്ഠാനങ്ങളിലും ഇവർ താല്പര്യം കാണിക്കും. ഹൃദയം ശുദ്ധമാകയാൽ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാൻ തയ്യാറായിരിക്കും. ഭൗതികമായ സമ്പത്തിനേക്കാൾ ഉന്നതമായ കീർത്തിയും ഉത്തമ വിശ്വാസവും ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. സത്യം പറയുകയും സത്യസന്ധമായി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് ഇവരുടെ ഒരു ഗുണഗണമാണ്. അസത്യത്തിൽ നിന്നും തരംതാണ സൂത്രപ്പണികളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഏതു സാഹചര്യത്തിലും ഇവർ നിരാശരാകുകയില്ല എന്നത് ഒരു പ്രത്യേകതയായി കണക്കാക്കാവുന്നതാണ്. എന്തെന്നാൽ ഇവർ ശുഭാപ്തി വിശ്വാസികളാണ്. എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാൻ തയ്യാറായിരിക്കും. അതേപോലെ തന്നെ ഇവർ വളരെയധികം ദയാലുക്കൾ ആയിരിക്കും എന്നതും ഒരു പ്രത്യേകതയാണ്. ആരെങ്കിലും അപകടത്തിൽപ്പെടുമ്പോൾ അവരെ സഹായിക്കുവാൻ ഇവർ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇവർ സംസ്കാരമുള്ളവരും നല്ല ഹൃദയത്തിന് ഉടമകളുമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്യധികം സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നത് ഇവർക്ക് ഇവരുടെ ഒരു നല്ല സ്വഭാവമായി കണക്കാക്കാം. സുഹൃത് ബന്ധത്തിൽ സത്യസന്ധതയുടെയും വിവേകത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളായിരിക്കും ഈ കൂട്ടർ. നിഷ്കളങ്കമായ സ്വഭാവത്തോടെയുള്ള ഇവർ ഹൃദയം കൊണ്ട് പരിശുദ്ധമാണ്. കൂടാതെ ഒരിക്കലും മറ്റുള്ളവരെ ചതിക്കുവാൻ ഇവർ ശ്രമിക്കുകയില്ല. വ്യക്തിത്വത്തിലെ ഈ പ്രത്യേകത ഒന്നുകൊണ്ട് തന്നെ ആളുകൾ ഇവരെ വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. വിദ്യാഭ്യാസത്തിൻ്റെയും ബുദ്ധിയുടെയും കാഴ്ചപ്പാടിൽ ചിന്തിച്ചാൽ തീർത്തും ബുദ്ധിയുള്ളവരായിരിക്കും ഈ കൂട്ടർ. അതുപോലെ തന്നെ സാഹിത്യത്തിലൊക്കെ താല്പര്യമുള്ളവരായിരിക്കും. ഇതുകൂടാതെ ഇവർക്ക് സയൻസ്, ജ്യോതിശാസ്ത്രം, ജ്യോതിഷം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും താല്പര്യം വന്നു ചേരാം. ഇവർ ഈ വിഷയങ്ങളിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അതിലിവർ വിദഗ്ധരാകുകയും ചെയ്യും എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഇവർ ഇവരുടെ ചിന്തകളെ തിരിച്ചുവിടാതെ അടച്ചു വെക്കുവാനുള്ള ഒരു പ്രവണത ജീവിതത്തിൽ കാണിക്കുന്നതായി കാണാൻ സാധിക്കും. ആത്മീയത കൂടാതെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള മികച്ച അറിവും ഇവർക്ക് ഉണ്ടായിരിക്കും എന്നത് ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഇവർ ഒരു ആദർശവാദിയായിരിക്കും. കൂടാതെ പണത്തേക്കാൾ കൂടുതൽ അറിവിന് പ്രാധാന്യം നൽകുന്ന വ്യക്തികളുമായിരിക്കും. ജീവിതമാർഗത്തിനായി ജോലിയും ബിസിനസ്സും രണ്ടും ഇവർക്ക് അനുകൂലമാണ്. ജോലിയേക്കാൾ കൂടുതൽ ഇവർ ബിസിനസ്സിന് മുൻഗണന നൽകുന്നതായിരിക്കും ഉത്തമം. ഇനി അഥവാ ജോലിയായിരുന്നാൽ തന്നെ അതിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുവാനുള്ള എല്ലാവിധ കഴിവുകളും ഇവർക്ക് ജന്മനാൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇവർ ബിസിനസ്സിലായാൽ അത് വളരുവാനായി ഇവരുടെ അശ്രാന്ത പരിശ്രമം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവർ പങ്കാളിത്ത ബിസിനസ് ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടരാണ്. ഉത്തരവാദിത്തങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ അത് നിങ്ങൾ വളരെയധികം നന്നായി മനസ്സിലാക്കുകയും കർത്തവ്യങ്ങൾ സത്യസന്ധമായി ചെയ്യുകയും ചെയ്യും. വിപരീത ചിന്തകൾ ഇവരെ ഭരിക്കുവാൻ ഇവർ അനുവദിക്കുകയില്ല. കൂടാതെ ധൈര്യത്താൽ മുൻകൈയെടുത്ത് ഇവർ വിപരീത സാഹചര്യങ്ങളിൽ നിന്നും പുറത്തു വരും. ഇവർ ധൃതിപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയോ ആസൂത്രണം ചെയ്യുകയോ ചെയ്യുകയില്ല. ധാരാളം സമയമെടുത്ത്
ആലോചിച്ച ശേഷം മാത്രമേ ഓരോ കാര്യങ്ങളിലും തീരുമാനം എടുക്കൂ എന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇവർ ജന്മനാൽ തന്നെ ബുദ്ധിയുള്ളവരായാണ് ജനിച്ചത്. കൂടാതെ ഏത് മേഖലയിലും വിജയം നേടുവാനും ഇവർക്ക് ഈ ഒറ്റ കാരണം കൊണ്ട് സാധിക്കുന്നതായിരിക്കും. ഇവർക്ക് സർക്കാർ ഉദ്യോഗം ആണെങ്കിൽ സർക്കാരിൽ നിന്നും അപ്രതീക്ഷിതമായ ഗുണങ്ങളും സ്ഥാനക്കയറ്റങ്ങളും ലഭിക്കുകയും അതുപോലെ തന്നെ ഉയർന്ന പദവിയിൽ തന്നെ ഇരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. സാമൂഹികമായും സാമ്പത്തികമായും ഒരു സ്വതന്ത്ര ജീവിതം നയിക്കുവാൻ ഇവർ പ്രാപ്തരാണ്. 24 മുതൽ 33 വരെയുള്ള വയസ്സുകളിൽ ഇവരുടെ ജീവിതത്തിൽ അതിശയകരമായ പുരോഗതി ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ അനുകൂലമായ തൊഴിൽ മേഖലകളാണ് സർജൻ, സാഹസികമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി, കഥാകാരൻ, പുരോഹിതൻ, ജ്യോത്സ്യൻ, യോഗാ പരിശീലകൻ, സൈക്കോളജി, രാഷ്ട്രീയക്കാരൻ, ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ, സൈനികൻ, എൻകൗണ്ടർ വിദഗ്ധൻ, വെൽഡിംഗ്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ജോലികൾ എന്നിവയെല്ലാം ഇവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകളാണ്. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറവായിട്ടായിരിക്കും ഇവർക്ക് മാതൃസ്നേഹം ലഭിക്കുവാനുള്ള സാധ്യത. ഇതിന് ഒരു കാരണം അമ്മയിൽ നിന്നുള്ള വേർപെടൽ തന്നെയാകാം. എന്നാൽ ഇവരുടെ വിവാഹം സന്തോഷകരമായിരിക്കും, ഭാര്യ ബുദ്ധിമതിയായിരിക്കും അല്ലെങ്കിൽ ഭർത്താവ് ബുദ്ധിമാനായിരിക്കും, കർത്തവ്യനിരതനായിരിക്കും അല്ലെങ്കിൽ കർത്തവ്യനിരതയായിരിക്കും. കുട്ടികളിൽ നിന്നും വളരെയധികം സന്തോഷം ഇവർക്ക് ഭാവിയിൽ പ്രാപ്തമാക്കാനും സാധിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.